രണ്ടു മാസത്തിനകം പുതുക്കി പ്രസിദ്ധീകരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നാണ് മലബാർ കലാപത്തിന്റെ ഭാഗമായ 387 പേരെ ഒഴിവാക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ച വാരിയംകുന്നത്ത് കുഞ്ഞാമത് കാജിയും തൂക്കിലേറ്റപ്പെട്ട ആലി മുസ്ലിയാരും പട്ടികയിൽ നിന്ന് പുറത്താകും. രാഷ്ട്രീയ താല്പര്യം അനുസരിച്ചാണ് ഇവരെ ചേർക്കുന്നതും ചേർക്കാതെ മാറ്റി നിർത്തുന്നതുമൊക്കെ. അതിന് ഒരു വസ്തുനിഷ്ഠമായ അടിത്തറയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മലബാർ കലാപത്തെ മുഖ്യധാര രാഷ്ട്രീയ ചർച്ചയിൽ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP സംഘപരിവാർ കേന്ദ്രങ്ങൾ നീങ്ങുന്നത്. വാര്യംകുന്നൻ കേരളത്തിലെ ആദ്യത്തെ താലിബാന്റെ തലവനായിരുന്നു. കേന്ദ്ര സർക്കാർ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. അവർക്ക് വർഗീയത ചാർത്തി കൊടുക്കുന്ന BJPയുടെ പൂർവികര് അന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ചെയ്തതെന്നാണ് എല്ലാവർക്കും അറിയാം. BJPയുടെ ഒരു അജണ്ടയാണ് ഇത്, അല്ലാതെ ഒന്നുമല്ല. മലബാർ കലാപത്തെ കാർഷിക വിപ്ലവമായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വാര്യംകുന്നൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന നിലപാടിനൊപ്പമാണ്. വാര്യംകുന്നനും ഭഗത് സിംഗും ഒരുപോലെയാണെന്ന സ്പീക്കർ MB രാജേഷിന്റെ താരതമ്യത്തിന് അർത്ഥമില്ലെന്ന് MGS നാരായണൻ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയുള്ള താരതമ്യങ്ങൾക്കൊന്നും വലിയ അർത്ഥമില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.